തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ആരംഭിക്കും. നാളെ 8 മണിക്കാണ് വോട്ട് എണ്ണി തുടങ്ങുക. മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. എൽഡിഎഫും യുഡിഎഫും എൻഡിഎയും വിജയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നുണ്ട് എന്നറിയാൻ നാളെ ഉച്ചവരെ കാത്തിരിക്കേണ്ടിരിക്കുന്നു. കാരണം ഉച്ചയോടുകൂടി ഏതാണ്ട് പൂർണ്ണ ഫലം അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പതിവുപോലെ തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. തപാൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിത്തീരുന്നതുവരെ കാത്തു നിൽക്കാതെ അതിന് സമാന്തരമായി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രമാണുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരാം. അതിനു മുൻപായി കൗണ്ടിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ അടക്കമുള്ളവർ എല്ലാവരും തന്നെ കയ്യുറകളും അതേപോലെ തന്നെ മാസ്കും നിർബന്ധമായും അണിയേണ്ടതുണ്ട്. വേണ്ടി വന്നാൽ കോവിഡ് ഷീൽഡ് നൽകാനുള്ള സംവിധാനങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ ഓഫീസർമാരും അടക്കമുള്ളവർക്കും പോളിംഗ് ബൂത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം കർശന നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുൻപിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ സാധാരണ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനം ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഉണ്ടാവില്ല. മറിച്ച് 20 പേർ മാത്രം അടങ്ങുന്ന ആഹ്ലാദ പ്രകടനം മാത്രമേ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. 20 പേരിൽ കൂടിയാൽ അതിനെ കോവിഡ് ലംഘനമായി കണ്ടുകൊണ്ട് അവർക്കെതിരെ നടപടി പോലീസിന് സ്വീകരിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കർശന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കും നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു വാർഡിൽ ഒന്നിലധികം ബൂത്തുകളുണ്ട് എങ്കിൽ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു കേന്ദ്രത്തിൽ വെച്ചായിരിക്കും എണ്ണുന്നത്. അതേപോലെ തന്നെ ഒരു വാർഡിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഏജന്റുമാരും സ്ഥാനാർത്ഥിയും അപ്പോൾ തന്നെ അവിടെ നിന്ന്, അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്പോൾ തന്നെ പുറത്തു പോകേണ്ടതുണ്ട്. അവരെ അവിടെ തങ്ങാൻ അനുവദിക്കുകയില്ല. ഇത്തരത്തിലുള്ള കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിൻ്റെ കൃത്യമായ ഒരു ഫലം 1 മണിയോടുകൂടി ഏതാണ്ട് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ VA ഭാസ്കരൻ അറിയിച്ചിരിക്കുന്നതും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും 16 വീതം വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, 12, ആലപ്പുഴയിൽ 18, കോട്ടയം 17, ഇടുക്കി 10, എറണാകുളം 28, കണ്ണൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോടും കണ്ണൂരും 20 വീതം, വയനാട്ടിൽ 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ കാസർഗോഡ് 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഇങ്ങനെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ജില്ല തിരിച്ച് കണക്കാക്കിയിരിക്കുന്നത്. 21-ാം തീയതിയാണ് ഈ മാസം 21-ാം തീയതിയാണ് ജനപ്രതിനിധികൾ ജയിച്ചു വന്നവരുടെ വിജയികളുടെ സത്യപ്രതിജ്ഞ നടക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ രാത്രി കഴിയുന്നതോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഫലസൂചികകൾ വന്നു തുടങ്ങും. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഓൺലൈനായി ഫലമറിയാനുള്ള സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടുള്ള വോട്ടെണ്ണലായിരിക്കും നടക്കുക. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഏകദേശം ആ സമയത്ത് കൃത്യമായ പൂർണ്ണമായ ഫലം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.